ഇനി ഇതുപോലെ തളർച്ച അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ അറിയിക്കണം. സാറിനെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. എന്റെ മോള് രക്ഷപ്പെടുവോ ഡോക്ടറെ? അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് സാർ. ഇതുപോലുള്ള സിറ്റുവേഷൻസ് സാർ ഒരുപാട് ഫേസ് ചെയ്താണല്ലോ. ഒന്നും സംഭവിക്കില്ലെന്ന് കരുതാം. അതെ, ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങള് തൊട്ട് തലോടി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചാലും അത് വീണ്ടും തുടിക്കും. അതാ എന്റെ കാലക്കേട്. അധികം സംസാരിക്കണ്ട സാർ. എന്നെ വിലക്കാൻ നോക്കണ്ട. സംസാരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എനിക്കങ്ങ് പോയാ മതി. മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത കേൾക്കുന്നതിന് മുമ്പ് എനിക്കങ്ങ് പോയാ മതി. അപ്പോ ആക്സിഡന്റിൽ നിന്ന് ഉയർത്തി നിൽക്കുന്ന ബാലമോൾക്ക് മോളുടെ മുത്തച്ഛനെ കാണണ്ടേ സാർ? അങ്ങനെ ഇനി ഉയർത്തെഴുന്നേൽക്കും എന്റെ മോള്. മോൾക്ക് അതിന് സാധിക്കുമോ? സാധിക്കുമോ ശ്രീകാന്ത്? കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞല്ലേ, അത് നടക്കില്ല മോളെ. അതുകൊണ്ട് പേടിക്കണ്ട, ബാലമ്മ കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ടേക്ക് വിളിക്കും. എന്താ മോളെ? അത് മോക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ബാലേശിയെ കുറിച്ച് പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാ മോള് നിർത്തിയത്. മോള് ബാലേശിയെ കുറെ നേരമായിട്ട് വിളിക്കുക, എന്നിട്ട് ചേച്ചി എടുക്കുന്നില്ല. പേടിക്കണ്ട, മോളുടെ ബാലമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്നാ ബാലമ്മ ഫോൺ എടുക്കാത്ത? അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും മോളുടെ ബാലമ്മ ഇപ്പൊ. മോള് ബാലേശിക്ക് അപകടം ഉണ്ടാവുന്നതായി ദുസ്വപ്നം കണ്ടു, അതാ പേടി. എനിക്കൊപ്പം ഉറങ്ങുമ്പോഴായിരുന്നല്ലോ മോള് നിലവിളിയോടെ അമ്മയെന്ന് വിളിച്ചോണ്ട് എഴുന്നേറ്റത്. പറഞ്ഞു, ഞാൻ കുറച്ചു മുമ്പ് അഭേട്ടനോട് സംസാരിച്ചേ ഉള്ളൂ. ഗണേശേട്ടൻ ദേഷ്യപ്പെടരുത്, അങ്ങോട്ട് പോയി കാണാൻ കഴിയായിരുന്നെങ്കിൽ ഞാൻ പോയി കണ്ടേനെ. ഇപ്പൊ അതിന് കഴിയില്ലല്ലോ. ഒന്ന് ബാലേശി കൂട്ടി ഇവിടെ വരാൻ അഭേടനോട് പറയൂ. അത് പറഞ്ഞപ്പോ മുഖം മാറിയത് കണ്ടോ? എനിക്കിപ്പോ നിന്റെ ചേച്ചിയോട് ഒരു ദേഷ്യമില്ല. ഈ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാ വിശ്വസിക്കണ്ട. എന്നാ ബാലമ്മയുടെ ഇവിടേക്ക് വരാൻ അച്ഛനൊന്ന് പറയാമോ? പറയാം മോളെ. പിന്നെ ബാലമ്മയുടെ ഇപ്പോഴത്തെ തിരക്ക് നിങ്ങൾ രണ്ടാളും അറിയണോ? കരിമണൽ ഖനനത്തിനെതിരെ ശബ്ദമുയർത്തിയ സമയത്താ മോളുടെ അമ്മ ഹോസ്പിറ്റലായത്. പിന്നെ കുറെ ദിവസം സ്വന്തം ഡ്യൂട്ടി മറന്ന് അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പ്രശ്നം ദേ രൂക്ഷമാവുകയും ചെയ്തു. ഇനി മോളുടെ ബാലമ്മയ്ക്ക് നിന്നു തിരിയാൻ സമയമുണ്ടാവില്ല. എങ്കിലും തിരക്കൊഴിയുമ്പോ നിങ്ങൾ രണ്ടാളെയും വന്ന് കാണാൻ ഞാൻ പറയാം. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയി കണ്ടോളാം. അച്ഛനൊന്ന് കൊണ്ടുപോയാ മതി. അപ്പോ എനിക്ക് കാണണ്ടേ എന്റെ ചേച്ചി? ആ, ഇപ്പൊ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. വേണമെങ്കിൽ അച്ഛനും മോക്കും ഒപ്പം ഞാനും വരാം. വേണ്ട, തിരക്കൊഴിയുമ്പോ ബാലേച്ചി ഇവിടേക്ക് വന്നോളൂ, രണ്ടാളെയും കാണാൻ. അത് മതി. മോക്ക് ബാലമ്മയോട് ഇപ്പോ സ്നേഹം കൂടിയെന്നാണല്ലോ മോളുടെ അച്ഛനുൾപ്പെടെ എല്ലാവരും പറയുന്നത്. അമ്മയ്ക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താ, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ
ഒന്ന് ചുണ്ടർന്ന് നേരത്തെ ബാലം എൻ്റെ കുട്ടി ഒരുപാട് സ്നേഹിച്ചോ അതാ അച്ഛൻ പിടിക്കാതെ വന്നത് സാരൂല്ല കേട്ടോ മോളും മോളുടെ ബാലമേ അമിതമായി സ്നേഹിച്ചോ അമ്മ പോലെ തന്നെ കരുതിക്കും അത്രയ്ക്ക് ഒരു സമയത്ത് മോളുടെ ബാലം ആഗ്രഹിച്ചതാ മോളെ കൂടെ നിർത്തണമെന്ന് അച്ഛനെ പറഞ്ഞാൽ സത്യമായിരിക്കും അമ്മേ അച്ഛനും ബാലമ്മയുടെ ദേശമൊക്കെ മാറിക്കാണോ അതിനെനിക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ മാറിയിട്ടുണ്ടെങ്കിൽ മോളെ കൊണ്ടുപോയി ബാലമ്മയെ കാണിക്കും വാർത്ത കേട്ടിട്ട് തന്നെ വിളിച്ചത് പറയത്തക്ക കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ബാലേച്ചയുടെ ദേഷ്യത്തിലാണ് ഞാൻ സംസാരിച്ചതൊക്കെ അതുകൊണ്ട് എനിക്കെന്തോ ആകെ ഒരു മനപ്രയാസം പോലെ ഇനിയിപ്പോ വാശിയൊന്നും വേണ്ട ഗണേശ അവളെ ജീവനോടെ കിട്ടുമെന്ന് പോലും അറിയില്ല ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നപ്പോ അവൾ ആദ്യം അന്വേഷിച്ചത് പൊന്നൂനെ മുത്തനെയാ പൊന്നൂനെ കൊണ്ടുവന്ന് കാണിച്ചു കഴിയുമെങ്കിൽ ഗണേശൻ പോയി മുത്തനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം ആരും മൊബൈൽ എടുക്കാത്തതിന്റെ സങ്കടത്തിലാ മോളിപ്പോ ഗായത്രിയും അങ്ങനെ തന്നെ ഗായത്രി മോളോട് വിവരം പറയണ്ട മുത്തനെ എങ്ങനെയെങ്കിലും ഗണേശനെ ഇവിടെ എത്തിക്കണം കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോളാൻ ഡോക്ടർ പറഞ്ഞില്ല എന്നാ ഇനി അങ്ങനെ പറയുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഒന്നും സംഭവിക്കില്ല അബിയേട്ടാ ഞാൻ എത്രയും പെട്ടെന്ന് മുത്തുമോൾ ഇവിടെ എത്തിക്കാം പിന്നെ മോൾ ഇവിടെ നിന്നോട്ടെ അപ്പോഴത്തെ ദേഷ്യത്തിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കിടക്കുന്ന ഗായത്രിയെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി ബാലച്ചയെ അതൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല എങ്കിലും അതിനെങ്ങനെ പ്രായച്ചിത്തം ചെയ്യണമെന്നും അറിയില്ല അബിയേട്ടാ ബാലമോള് നിങ്ങളിൽ നിന്നും ഒന്നും തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കില്ല ഒരിക്കലും ഗായത്രി മോളുടെയും ഗണേശന്റെയും കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണമെന്ന ചിന്ത മാത്രമേ ബാലമോൾക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും ഇടയിൽ നേരിയ അഭിപ്രായ വ്യത്യാസം പോലും പാടില്ല ഗായത്രിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ആരും കാണാതെ മാറി നിന്ന് കരയുന്ന ബാല എനിക്ക് വേദനയായിരുന്നു പല പ്രശ്നങ്ങളിൽ ഓടി നടക്കുമ്പോഴും അതൊരു നൊമ്പരമായി അവളിൽ ഉണ്ടായിരുന്നു സംഭവിക്കില്ല ബേട്ടാ ഈ ദുരന്തത്തെ ബാലിച്ച് അതിജീവിക്കും ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം Thank you.
എന്താ മോള് വിഷമിച്ചിരിക്കുന്നത്? ബാലമ്മയെ കാണാത്തോണ്ടാണോ? അത് പിന്നെ ചോദിക്കണോടാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് ബാലമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. ഗായത്രിക്കും അങ്ങനെ തന്നെയാ. ബാലയെ കാണണമെന്നുണ്ട്. പിന്നെ ഗായത്രിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ബാലയുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം അത്ര നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പോട്ടെ അമ്മേ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയണം. സ്ഥായിയായിട്ട് ആരോടും ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയല്ല. അതെന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? ഇനി ബാലയുമായി അധികം ബന്ധമൊന്നും വേണ്ടെന്നായിരുന്നല്ലോ തീരുമാനം. ബാലയെ വിളിക്കരുതെന്ന് പോലും നീ മോളെ വിളക്കിയിരുന്നല്ലോ. ഇനിയിപ്പോ അത്തരം കടുംപിടുത്തൊന്നും വേണ്ടെന്ന തീരുമാനം. മോൾക്ക് മോളുടെ ബാലമ്മയെ കാണണ്ടേ? എന്നാ നമുക്ക് ബാലമ്മയുടെ അടുത്ത് വരെ പോവാം. മോളുടെ സന്തോഷം കണ്ടോടാ. എന്ന് വെച്ചാ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ നീ തന്നെ ഇങ്ങനെ പറയുമെന്ന്. മോൾക്കും ഗായത്രിക്കും ബാലിച്ച് കാണണം. അതിന് തടസ്സം നിന്നാ രണ്ടുപേരും ഇനി എന്നെ വെറുത്തുനിന്ന് വരും. അതുകൊണ്ട് മോളെ കൊണ്ടുപോയി മോളുടെ ബാലമ്മയെ കാണിക്കണമെന്നാ തീരുമാനം. ഇനി മോള് ആഹാരമൊക്കെ ശരിക്കും കഴിക്കുമല്ലോ. ബാലമ്മയെ കാണാൻ കഴിയാത്തത് കൊണ്ടേ ഒരുപാട് നിർബന്ധിക്കുമ്പോ ഒരിത്തിരി അതായിരുന്നു കണക്ക്. ഞാൻ പോയി ഇറങ്ങിട്ട് വരട്ടെ. അച്ഛാ പെട്ടെന്ന് വാ, ബാലമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ ബാലമ്മയെ കണ്ടായിരുന്നു? അപ്പോ എന്നെ കാണണമെന്ന് പറയായിരുന്നു? അത് പിന്നെ പറയില്ലേ. മോൾ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നിന്റെ മുഖത്തെന്താ ഒരു വിഷമം? സംസാരത്തിനിടയില് നിനക്കെന്തോ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്ന് തോന്നി. ഞാൻ മോളെ കൂട്ടി പോകുന്നത് ഐസിയുലും ഗുരുതരാവസ്ഥയിലും തുടരുന്ന ബാലയെ കാണാന. കരിമണൽ ഖനനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഈ ആക്സിഡന്റിന് പിന്നിലും എന്തായാലും ബാലിച്ച് മരിക്കോ ജീവിക്കോ എന്നറിയില്ല. അത്രയ്ക്ക് ദയനീയ അവസ്ഥ. ആ അവസ്ഥയിലും ബാലിച്ച് മുത്തിനെ അന്വേഷിച്ചു. ഗായത്രിയോടൊന്നും പറയണ്ട, ടി വി ഓണാക്കണ്ട. വാർത്തയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കളക്ടറുടെ വാഹനാപകടം. ഇവിടെ എന്റെ അമ്മ കാത്തിരിക്കാ ഒന്ന് വരാ. പറ്റുമെങ്കിലേ തിരിച്ചു വരുമ്പോഴേ ബാലമ്മയ്ക്കൊപ്പം വരാട്ടോ. ഞാൻ കാത്തിരിക്കാണെന്ന് അറിഞ്ഞാലേ എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി ബാലിച്ച് വരും, അത് ഉറപ്പാണ്. പിന്നെ പോയി കഴിഞ്ഞാലേ അവിടെ മോള് മോളുടെ ബാലമ്മയോട് വർത്തമാനം പറഞ്ഞ് സമയം കളയല്ലേ. ഇവിടെ ഇല്ലെങ്കിലേ
എനിക്ക് ഭയങ്കര മുഷിച്ചല്ലോ. ഞാൻ പെട്ടെന്ന് വരാമേ. ദേ ബാലേച്ചി വിളിച്ചിട്ട് കിട്ടുന്നേയില്ല, അതിന് പിണങ്ങണം കേട്ടോ. എന്നിട്ട് രണ്ടാളും ഒന്നിച്ച് എന്നെ വിളിക്കണം. അതിനെ ഞാൻ വിളിക്കത്തില്ലേ അമ്മേ. പിന്നെ എങ്ങനെയെങ്കിലും നമുക്കിവിടെ ഒരു സമരം തുടങ്ങണം. സമരമോ? ആ, അടുത്തടുത്ത വീടുകളിലോ ഒരു വീട്ടിലോ ഒന്നിച്ച് താമസിക്കാൻ ഒരു സമരം. മോളുടെ അച്ഛനാ അതിനെതിര്. അത് ശക്തമായ സമരത്തിലൂടെ നമുക്ക് ഇല്ലാതാക്കണം. മോൾ ഒരു ദിവസം നിരാഹാരം കിടന്നാ മതി, അച്ഛൻ അച്ഛന്റെ കടുംപിടുത്ത് അവസാനിപ്പിക്കും. ആ, എന്നാ ഞാൻ സമരം ചെയ്യാം. പിന്നെ അച്ഛനിപ്പോ ബാലമ്മയോട് ഒരു ദേഷ്യവും ഇല്ല, അതുകൊണ്ടല്ലേ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോണത്. അത് അത്ഭുതം തന്നെയാ. ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ പോലും സമ്മതിക്കില്ലെന്ന് കരുതിയതാ. എന്തായാലും വലിയൊരു മാറ്റമായി പോയി അച്ഛൻ്റെ. എന്നാ പോയിട്ട് വാ. ആ, അതെ, വിളിക്കാൻ മറക്കല്ലേ. വിളിച്ചിട്ടെടുക്കാത്തതിന് ബാലമ്മയോട് പിണങ്ങാനും. ശരി. അവിടെ മറ്റേ അച്ഛനും ഉണ്ട്. ബാലമ്മയ്ക്ക് അസുഖം കൂടുതലാണോ അച്ഛാ? അവസാനം കാണുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എന്ത് പറ്റി അച്ഛാ? മോള് ബാലമ്മയെ കാണാൻ പോവല്ലേ, കരയാതെ വാ. പേടിയാവുന്നു അച്ഛാ, അച്ഛൻ എന്തോന്നും പറയാത്ത. സത്യമായിട്ട് വന്നു, ബാലമ്മയ്ക്ക് ഒരപകടം. ഇടയ്ക്ക് ബോധം വന്നപ്പോ മോളെ കാണണമെന്ന് ബാലമ്മ പറഞ്ഞു. കാണാം മോളെ. മോളുടെ അമ്മ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒന്നി പോയി നിന്ന് കരയരുത്. ഗായത്രി ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല, മോളെ ബാലിച്ചെ കാണിക്കാൻ കൊണ്ടുപോകണം എന്നറിഞ്ഞപ്പോ അവൾക്ക് സന്തോഷമായി.
അതങ്ങനെ ഇരിക്കട്ടെ. എന്നെയും നിന്റെ ഭർത്താവിനെ പോലെ ഉള്ളവരല്ലേ സമൂഹത്തിൽ അധികവും. അപ്പോ ജോൽസിൻ പ്രശ്നം വെക്കണ്ട, അല്ലാതെ തന്നെ പ്രശ്നക്കാരെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും അതാർക്കും പിടിക്കുകയല്ലോ. മുത്തിന്റെ അരികിലേ കമ്മീഷണറും ഗണേശനും ഉണ്ട്. മറ്റവനില്ലല്ലോ രാജഗോപാല ആ ഗുണ്ട. ഇല്ല,